ഓക്കെ, നമ്മൾ ആദ്യമൊരു പഠിക്കാൻ പോണ ഒരു ഫാമിലി ഏതാണ്? ഫാബേസിയാണ്. നമുക്ക് പഠിക്കാനുള്ള ഒരു ഫാമിലിയാണ് ഫാബേസിയെ. ഈ ഫാബേസിയന്റെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് എന്താണ്, അതിന്റെ ഫ്ലോറൽ ഡയഗ്രാം എങ്ങനെയാണ്, അതിന്റെ ഫ്ലോറൽ ഫോർമുല എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വൃത്തിയിൽ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഫാബേസിയെ. അപ്പൊ ഫാബേസിയെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫാബേസിന്റെ ഒരു ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്. ഫാബേസിയയില് വരുന്ന ഫ്ലവറിനില് അതിന്റെ കൊറോളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തായിരുന്നു അത്, ഓർമ്മയുണ്ടോ? അതിന്റെ കൊറോള എന്താണ്, എന്ത് ടൈപ്പ് കൊറോള എന്ന് പറയാന്ന്? പാപ്പിലോണേഷ്യസ് കൊറോള എന്ന് പറയുന്നത്. എന്തൊരു കൊറോള? പാപ്പിലോണേഷ്യസ് കൊറോള. ആ കൊറോളേന്റെ പ്രത്യേകത എന്തായിരുന്നു? അതിന് ആ കൊറോളയിലെ പെറ്റൽസ്, മൂന്ന് ടൈപ്പ് പെറ്റൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒരു വൺ ലാർജ് സ്റ്റാൻഡേർഡ് പെറ്റൽ, ടു ലാറ്ററൽ വിംഗ് പെറ്റൽ, ആൻഡ് ടു ആന്റീരിയർ കീൽ പെറ്റൽ. അങ്ങനെ പെറ്റൽ തന്നെ മൂന്ന് ടൈപ്പ് ഉള്ളതാണ് ഇത് പാപ്പിലോണേഷ്യസ് കൊറോളയിൽ വരുന്ന പ്ലാന്റ്സിലുള്ള അതിന്റെ പെറ്റൽസ്. ഒരാൾക്ക് ഓർമ്മയില്ലേ ഇങ്ങനെയായിരുന്നു മൂന്ന് ടൈപ്പ് പെറ്റൽസ് ഏതൊക്കെയായിരുന്നു? സ്റ്റാൻഡേർഡ് പെറ്റൽ, പിന്നെ വിംഗ് പെറ്റൽ, കീൽ പെറ്റൽ. സ്റ്റാൻഡേർഡ് പെറ്റൽ ഒന്നായിരിക്കും, അതെന്തായിരിക്കും? ലാർജ് ആയിരിക്കും. വിംഗ് പെറ്റൽ എങ്ങനെയായിരുന്നു? ടു ലാറ്ററൽ ആയിട്ടുള്ളതാണ് എന്ത് വിംഗ് പെറ്റൽ. കീൽ പെറ്റൽ എന്താണ്? ടു സ്മോൾ ആന്റീരിയർ. അപ്പൊ ആന്റീരിയർ ആയിട്ടുള്ള, അപ്പൊ നമുക്ക് ഫാബേസിയിൽ ഏതെങ്കിലും ഒരു ഫ്ലവർ എടുത്തിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഈ പാപ്പിലോണേഷ്യസ് കൊറോളയാണോ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് മനസ്സിലാവും? ആ ഫാമിലി ഏതാ മനസ്സിലാവും. അപ്പൊ പാപ്പിലോണേഷ്യസ് കൊറോള എന്നുള്ള ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ, ആ ഫ്ലവർ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ പെറ്റല് മൂന്ന് ടൈപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? അത് ഏത് ഫാമിലിയാണ്? അത് ഫാബേസിയ ഫാമിലി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫാബേസിയിൽ എന്താണ്? അതിന്റെ കൊറോള പാപ്പിലോണേഷ്യസ് കൊറോളയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫാമിലി പഠിക്കുമ്പോൾ ആദ്യം ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഇതിന്റെ ഫ്ലോറൽ ഫോർമുല പഠിച്ചു വെക്കുക. ഫ്ലോറൽ ഫോർമുല കാണാതെ പഠിച്ചു വെക്കുക. അപ്പൊ എന്താണ് ഇതിന്റെ ഫ്ലോറൽ ഫോർമുല? പെർസെന്റേജ് ചെയ്തിട്ടുണ്ട്. എന്താ ഈ പെർസെന്റേജ്? ആക്നോമോർഫിക് ആണോ സൈഗോമോർഫിക് ആണോ? പെർസെന്റേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അത്? അത് ആ ഫ്ലവർ എന്താണ്? അത് സൈഗോമോർഫിക് ആണ്. എന്താ സൈഗോമോർഫിക്? ആ ഫ്ലവറിനെ നമുക്ക് രണ്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഇത്? പാപ്പിലോണേഷ്യസ് കൊറോള എന്ന് പറഞ്ഞില്ലേ. അപ്പൊ പാപ്പിലോണേഷ്യസ് കൊറോളയിൽ എങ്ങനെയാണ്? അതിന്റെ പെറ്റലിന് മൂന്ന് ടൈപ്പ് പെറ്റലുണ്ട്. അപ്പൊ അതിനെ വേറെ ഏത് രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ടു ഈക്വൽ ഹാഫ് കിട്ടില്ല. നടുവ് കൂടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്തുള്ളൂ ടു ഈക്വൽ ഹാഫ് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് പഠിച്ചു വെക്കേണ്ടത്? അത് എന്താണ്? ഫാബേസിയ ഫാമിലി ആക്നോമോർഫിക്കോ സൈഗോമോർഫിക്കോ? സൈഗോമോർഫിക് ആണ്. പിന്നെ എന്താണ് അടുത്തത്? ഇത് ബൈസെക്ഷൽ എന്നാണ്. എന്താണ് ബൈസെക്ഷൽ? ആ ഫ്ലവറിൽ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഒരുമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മെയിൽ സെക്സ് ഓർഗനും ഉണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ട്. അപ്പൊ അത് പഠിക്കുക. അടുത്തത് ഫാബേസിയന്റെ ഫ്ലവറിന്റെ സെപ്പൽസ് അഥവാ അതിന്റെ കാലിക്സ്, അതിന്റെ പുറത്തുള്ള കാലിക്സ് എങ്ങനെയാണ്? കാലിക്സ് സാധാരണ പോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവറിലെ പോലെ തന്നെ ഏകദേശം എങ്ങനെയാണ്? അഞ്ച് എന്തുണ്ട്? അഞ്ച് സെപ്പൽസ് കൂടിച്ചേർന്നിട്ടാണ് ഈ അഞ്ച് സെപ്പൽസും ഒരു ബ്രാക്കറ്റ് കൊടുത്തു. എന്താ ബ്രാക്കറ്റിന്റെ അർത്ഥം എന്താണ്? ഫ്യൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു ഫ്യൂഷൻ കാണിക്കാനാണ് ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സെപ്പൽസ് ഉള്ള സെപ്പൽസ് ഒക്കെ എങ്ങനെയാണ്? സെപ്പൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്, അത് ഫ്യൂസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം ഇതിന്റെ സെപ്പൽസ് അഥവാ കാലിക്സ് എങ്ങനെയാണ്? അഞ്ചെണ്ണാണ് നമ്പർ ഉള്ളത്. അതിന്റെ സെപ്പൽസ് ഒക്കെ എങ്ങനെയാണ്? ഫ്യൂസ്ഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് കൊറോള. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, കൊറോള എന്താണ്? പാപ്പിലോണേഷ്യസ് കൊറോളയാണ്. മൂന്ന് ടൈപ്പ് ഉണ്ട് പെറ്റൽസ്. എന്താണ്? സ്റ്റാൻഡേർഡ് പെറ്റൽ, വൺ ലാർജ് സ്റ്റാൻഡേർഡ് പെറ്റൽ, ടു ലാറ്ററൽ വിംഗ് പെറ്റൽ, ടു ആന്റീരിയർ കീൽ പെറ്റൽ. ഈ കീൽ പെറ്റലിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ കീൽ പെറ്റൽ എന്താണ്? താഴ്ഭാഗത്ത് ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തത്. അപ്പൊ ഫ്യൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബ്രാക്കറ്റ് കൊടുത്തു, മൂന്ന് ടൈപ്പ് പെറ്റലും അടയാളപ്പെടുത്തി. അപ്പൊ നമ്മൾ ഇത്രയും ഡിസ്ക്രിപ്റ്റീവ് ആയി പറയുന്നതിന് പകരമാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ എന്തിൽ പറയുന്നത്? നമ്മളുടെ ഫ്ലോറൽ ഫോർമുലയിൽ പറയുന്നത്. നെക്സ്റ്റ് ഈ ഫ്ലവറിലെ ആൻഡ്രീഷ്യം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ആൻഡ്രീഷ്യത്തിനും വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത?
ആൻഡ്രീഷ്യം, ഇതില് ഡയാഡെൽഫസ് ആണ്. എന്താണ് ഈ ഡയാഡെൽഫസ്? നമ്മൾ ആൻഡ്രീഷ്യം പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ടാവും. എന്തായിരുന്നു ഡയാഡെൽഫസ്? ആൻഡ്രീഷ്യം രണ്ട് ബണ്ടിലായിട്ടാണ്, ഒരു ബണ്ടിലായിട്ടാണ് ആൻഡ്രീഷ്യം സ്റ്റാമൻസ് കാണുന്നതെങ്കിൽ എന്ത് പറയും അതിനെ? മോണാഡെൽഫസ് എന്ന് പറയും. അത് രണ്ട് ബണ്ടിലായിട്ട് കാണപ്പെടുന്നതെങ്കിൽ എന്ത് പറയും? അതിനെ ഡയാഡെൽഫസ് എന്ന് പറയും. അപ്പൊ ഇതിലെന്താണ്, രണ്ട് ബണ്ടിലായിട്ടാണ് കാണപ്പെടുന്നത്. 9 എണ്ണത്തിന്റെ ഒരു കൂട്ടവും ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പോ എന്താ പറയുന്നത്, ഡയാഡെൽഫസ് ആണ്. ഈ 9 ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. എന്താ ഈ ബ്രാക്കറ്റ്? ഈ 9 സ്റ്റേമൻസ് നമ്മൾ പറഞ്ഞു, ഫസ്റ്റത്തെ 9 സ്റ്റേമൻസ് എന്താണ്? ഫ്യൂസ്ഡ് ആണ്. അവർ തമ്മിൽ എന്താണ്? കണക്ഷൻ ഉണ്ട്, അവർ കണക്റ്റഡ് ആണ്. അപ്പോ ഈ ഫസ്റ്റത്തെ 9 സ്റ്റേമൻസ് കണക്റ്റഡ് ആണ്, ബാക്കി ഒരു സ്റ്റേമൻ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പോ രണ്ട് ബണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് പറയും? ഡയാഡെൽഫസ് എന്ന് പറയും. നെക്സ്റ്റ്, അടുത്ത ലാസ്റ്റ് പഠിക്കാനുള്ള ഗൈനീഷ്യം. ഗൈനീഷ്യം എന്താണ്? ഗൈനീഷ്യം ഇതിന് ഈ വര വരുന്നത് എവിടെയാണ്? താഴത്താണോ മുകളിലാണോ? താഴത്താണ്. ഗൈനീഷ്യം അപ്പൊ എവിടെയാ കിടക്കുന്നത്? ഏറ്റവും മുകളിൽ. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? ഗൈനീഷ്യം എന്താണ്? സുപ്പീരിയർ ഓവറി. ഗൈനീഷ്യം എന്താണ്? സുപ്പീരിയർ ഓവറി. ഇവിടെ ഒരു നമ്പർ 1 കൊടുത്തിട്ടുണ്ട്. എന്താ 1? അപ്പോ എന്താണ് അതിലെന്താണ്? ഒരു കാർപ്പിലാണുള്ളത് ഗൈനീഷ്യത്തില്. എന്താണ്? ഒരു കാർപ്പിലാണെന്നാണ് 1-നോണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഒരു ഫാമിലി ഫാബേസി പഠിക്കുമ്പോൾ ഇതൊന്നും പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇതിന് ഫ്ലോറൽ ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്യുക. ഫ്ലോറൽ ഫോർമുല എന്താണ്? പെർസെൻറ്റേജ്, എന്താണ് ബൈസെക്ഷൻ, കാലിക്സ് 5, അതെന്താണ് ഫ്യൂസ്ഡ് ആണ്, കൊറോള 3 ടൈപ്പ് ഉണ്ട്, പെറ്റൽസ് 3 ടൈപ്പ് ഉണ്ട്, 1 സ്റ്റാൻഡേർഡ്, 2 എന്താണ് വിങ് പെറ്റൽ, 2 കീൽ പെറ്റൽ. പിന്നെ ആൻഡ്രിച്ച് എന്താണ്? ഡയാഡെൽഫസ് ആണ്, രണ്ട് ബണ്ടിലുണ്ട്, 9 എണ്ണത്തിന്റെ ഒരു കൂട്ടവും ഒന്നൊറ്റയ്ക്കും. പിന്നെ എന്താണ് ഗൈനീഷ്യം? എന്താണ് സുപ്പീരിയർ ഓവറിയാണ്. എത്ര കാർപ്പിലുണ്ട്? ഒരു കാർപ്പൽ. ഇനി ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ സ്വയം എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇതിൽ ഫ്ലവർ, ഫസ്റ്റ് ഫ്ലോറൽ ക്യാരക്ടർ പറയുമ്പോൾ അതിൽ ഫ്ലവറിനെ പറ്റി പറയണം. ഫ്ലവർ എങ്ങനെയാണ് പറഞ്ഞോളൂ? ഫ്ലവർ ബൈസെക്ഷൽ ആൻഡ് എന്താണ് ഇത്? സൈഗോമോർഫിക്. കഴിഞ്ഞു ആ ക്യാരക്ടർ. കഴിഞ്ഞു ഫ്ലവർ എന്താണ്? ബൈസെക്ഷലും സൈഗോമോർഫിക്കും. അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി എന്താണ് കാലിക്സ്? കാലിക്സിനെ പറ്റി പറയുമ്പോൾ പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. കാലിക്സ് 5 ആണ്, ഫ്യൂസ്ഡ് ആണ്. അപ്പൊ അത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. കാലിക്സ് എന്താണ്? 5 സെപ്പൽസ് ഗാമോസെപ്പാലസ്. എന്താ ഗാമോസെപ്പാലസ്? സെപ്പൽസ് ഫ്യൂസ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? ഗാമോസെപ്പാലസ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് കാലിക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് സെപ്പൽസ് ഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? അതിനെ ഗാമോസെപ്പാലസ് എന്ന് പറയും. സെപ്പൽസ് ഫ്രീ ആണെങ്കിൽ എന്ത് പറയും? അതിനെ പോളിസെപ്പാലസ് എന്ന് പറയും. അപ്പം ഇവിടെ എന്താ പേര് വരിക? ഗാമോസെപ്പാലസ്. എന്താണ് സെപ്പൽസ് എന്താണ് ഫ്യൂസ് ചെയ്തുകൊണ്ട് എന്ത് പറയും? ഗാമോസെപ്പാലസ്. പിന്നെ എന്താണ് അതിന്റെ ഈസ്റ്റുവേഷൻ? സെപ്പൽസിന്റെ ഈസ്റ്റുവേഷൻ എങ്ങനെയാണ്? ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ. എന്താണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ? അത് എന്താണ് ഇതിന്റെ സെപ്പൽസ് ദേ ഓൾട്ടർനേറ്റ് വിത്ത് ഈച്ച് അതർ ബട്ട് നോട്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, ഒരേ ഡയറക്ഷൻ സെപ്പൽസ് തമ്മിൽ ഓൾട്ടർനേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്ങനെയല്ല, ഒരേ ഡയറക്ഷനിലല്ല. എങ്ങനെയാണ്? ഒന്ന് വൺ ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ്, വൺ ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ്. പിന്നെന്താണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ഇതിന്റെ കാലിക്സ് വരുന്നത്. ഓക്കെ, ഇംബ്രിക്കേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കാലിക്സ് വരുന്നത്. നെക്സ്റ്റ് വൺ നമ്മളുടെ കൊറോള. കൊറോള നമുക്ക് അറിയുന്നതന്നെയാണ് എന്ത്? കൊറോളയിൽ എങ്ങനെയാണ്? കൊറോളയില് 1+2+2. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇൻ ദ ഫാമിലി ഫാബേസിയെ ദ കൊറോള ഈസ് പാപ്പിലോണേഷ്യസ് കൊറോള. ഫസ്റ്റ് ഒരു പോയിന്റ് പറയാം, പാപ്പിലോണേഷ്യസ് കൊറോള. ഇതിലെങ്ങനെയാണ്? 5 പെറ്റൽസ് ആണ്. ടോട്ടൽ എത്രയാണുള്ളത്? 2, 2, 4, 1, 5. ടോട്ടൽ എത്രയാണുള്ളത്? 5 പെറ്റൽസ് ആണ്. അപ്പോ ഫൈവ് പെറ്റൽസ് ആർ ദ വൺ ഈസ് എന്താണ് സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽ, 2 കീൽ പെറ്റൽ. പിന്നെ എന്താണ് ഇതിന്റെ ഈസ്റ്റുവേഷൻ എങ്ങനെയാണ്? പാപ്പിലോണേഷ്യ നമ്മൾ പഠിച്ചതാണ്, ഈസ്റ്റുവേഷൻ ക്ലാസ്സിൽ പഠിച്ചതാണ്. പാപ്പിലോണേഷ്യസ് കൊറോളകളിലെ ഫ്ലവറിൽ മാത്രം കാണപ്പെടുന്ന സ്പെഷ്യൽ ടൈപ്പ് ഈസ്റ്റുവേഷൻ എന്താണ്? അതാണ് എന്ത്? നമ്മുടെ വെക്സിലറി ഈസ്റ്റുവേഷൻ. എന്തായിരുന്നു വെക്സിലറി ഈസ്റ്റുവേഷൻ?
അതിൽ പെറ്റൽ തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ടാവും. വൺ ഈസ് ലാർജ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്, ഇതാണ് നമ്മുടെ ലാർജ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പെറ്റൽ. പിന്നെ എന്താണ് രണ്ട് സൈഡിലുള്ള എന്താണ് ടു ലാറ്ററൽ എന്താണിത് വിങ് പെറ്റൽ. പിന്നെ എന്താ താഴ്ഭാഗത്തേക്കുള്ള എന്താണ് രണ്ട് ആന്റീരിയർ ആയിട്ടുള്ള ഏതാണ് കീൽ പെറ്റൽ. ആ കീൽ പെറ്റലിന് മാത്രം എന്തുണ്ട് ഒരു കണക്ഷൻ ഉണ്ട്, ബാക്കിയൊന്നും കണക്ഷൻ ഇല്ല. അപ്പൊ ആ ഒരു കണക്ഷൻ നമ്മളിവിടെ കൊടുത്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ, രണ്ട് ഫ്യൂസ്ഡ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഫൈവ് പെറ്റൽസ്, ടോട്ടൽ ഫൈവ് പെറ്റൽസ്. പോളി പെറ്റാലസ് എന്ന് പറഞ്ഞാൽ പെറ്റൽസ് തമ്മിൽ മൊത്തത്തിലുള്ള എല്ലാ പെറ്റൽസ് തമ്മിൽ എന്തില്ല കണക്ഷൻ ഇല്ല, ഒന്ന് മാത്രം രണ്ടെണ്ണം മാത്രം ലാസ്റ്റത്തെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം പെറ്റൽസ് മൊത്തത്തിൽ എന്തില്ല കണക്ഷൻ ഇല്ല. അപ്പൊ അതിനെന്ത് പറയും പോളി പെറ്റാലസ് എന്ന് പറയും. അവരെല്ലാവരും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ത് പറയും ഗ്യാമോ പെറ്റാലസ് എന്ന് പറയും. അപ്പം അങ്ങനെ കണക്ഷൻ ഇല്ലാത്തതാണ് എന്ത് പറയും പോളി പെറ്റാലസ് എന്ന് പറയാം. പിന്നെ എന്താണ് ഈസ്റ്റിവേഷൻ നമുക്കറിയാം, എന്താണ് പാപ്പിലോണേഷ് കൊളോണുണ്ട്, വെക്സിലറി ഈസ്റ്റിവേഷൻ ആണ്. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ കൊറോളയും കഴിഞ്ഞ് ഇനി ആൻഡ്രിഷ്യം. ആൻഡ്രിഷ്യം നിങ്ങൾക്ക് സുഖം എഴുതി കൂടെ, എന്താണ് ആൻഡ്രിഷ്യം? ഇൻ ദ കേസ് ഓഫ് ഫാബ്രിസിയ ദ ആൻഡ്രിഷ്യം ഇറ്റ് ഇസ് മേഡപ്പ് ഓഫ് ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്, 9+1 എത്ര ഉണ്ട്, 10. ഇറ്റ് ഇസ് മേഡപ്പ് ഓഫ് 10 സ്റ്റേമെൻസ്. ആൻഡ്രിഷ്യൻ എന്ന് പറഞ്ഞാൽ 10 സ്റ്റേമൻ ആണ് ടോട്ടൽ ഉള്ളത്. അതിലെന്താണ് അവർ രണ്ട് ബണ്ടിലായിട്ടുള്ളത്. അപ്പൊ രണ്ട് ബണ്ടിലുള്ള എന്താ നമ്മൾ പേര് പറഞ്ഞത് ഡയാഡെൽഫസ്, എന്താ പറയാ ഡയാഡെൽഫസ്. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി അത് ഗൈനീഷ്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, എന്താണ് ഗൈനീഷ്യം? എന്താണ് ഗൈനീഷ്യൻ മീൻസ് എത്ര കാർപ്പൻ ഉണ്ട്, ഇറ്റ് ഇസ് മേഡപ്പ് ഓഫ് 1 കാർപ്പൻ. ഓവറി എന്താണ് സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ, ഓവറി ഈസ് എന്താണ് സുപ്പീരിയർ ഓവറി. അപ്പൊ ഇതോടെ എന്ത് കഴിഞ്ഞു നമ്മുടെ ഫാബേസിയന്റെ ഫ്ലോറൽ ക്യാരക്ടേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ഇതിന്റെ ഫ്ലോറൽ ഫോർമുല കാണാതെ പഠിച്ചു വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്കിത് നിങ്ങൾക്ക് സ്വയം ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഈ ഫ്ലോറൽ ഫോർമുല അറിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഫ്ലോറൽ ഡയഗ്രാമും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഫ്ലോറൽ ഫോർമുല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോറൽ ഡയഗ്രാമും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും, കാലിക്സ് 5 5 ഉണ്ട്, അവർ തമ്മിൽ കണക്ഷൻ ഉണ്ട് അല്ലേ, 1 2 3 4 5 5 കാലിക്സ് സെപ്പൽസ് വരച്ചു, അവർ തമ്മിൽ കണക്ഷനും ഉണ്ട് അല്ലേ. അവർ വേറിട്ടല്ല നിൽക്കുന്നത്, അവർ തമ്മിൽ എന്തുണ്ട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം 5 സെപ്പൽസിന്റെ കാര്യം കഴിഞ്ഞു അല്ലേ. ഓക്കെ അല്ലേ, ഇനി കൊറോള എന്താണ് 1+2+2, അത് നമ്മൾ എങ്ങനെ വരച്ചത്, 1 2 2 ഈ രണ്ടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, അത് ഇവിടെ വരച്ചു. ഓക്കെ, ഇനി അടുത്തത് ആൻഡ്രിഷ്യം 9+1 9 നമ്മൾ ഇവിടെ വരച്ചു, ഒറ്റ ബണ്ടിൽ വരച്ചു, ഒന്ന് മാത്രം എന്താ സെപ്പറേറ്റ് ആയിട്ട് വരച്ചു. ഓക്കെ അല്ലേ, അപ്പൊ രണ്ട് ബണ്ടിൽ വരച്ചു ഡയാഡൽഫസ്. ഓക്കെ, ഗൈനീഷ്യം ഒന്നേ ഉള്ളൂ, അതിൽ ഒരു എന്താണ് ഒരു കാർപ്പൽ നമ്മൾ അങ്ങനെ റെപ്രസെന്റ് ചെയ്ത് വരച്ചു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് ഫാമിലി ഫാബേസിയെ പഠിക്കുമ്പോൾ. ഇനി ഇതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടി പഠിക്കാനുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം അല്ലേ. അപ്പോ നമ്മളെ ഫാമിലി ഫാബേസിയന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, നമ്മൾ എന്തിനൊക്കെയാണ് ഈ ഫാമിലി ഫാബേസി ഉപയോഗിക്കുന്നത്. അപ്പൊ ഫാബേസിയ വളരെ ഒരു എന്താണ് എക്കണോമിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അത് നമ്മുടെ ഫാബേസിയ. നമ്മളൊക്കെ സ്വതവേ ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെയിൻ ഐറ്റം ആണ് എന്ത് ഫാബേസിയയിലുള്ള എന്തൊക്കെ നമ്മളെ ബംഗാൾ ഗ്രാം, ഗ്രീൻ ഗ്രാം, അങ്ങനത്തെ എല്ലാ ടൈപ്പും എന്തിലാണ് വരുന്നത്, നമ്മുടെ ഫാബേസിയയിലാണ് വരുന്നത്. അപ്പോൾ സോഴ്സ് ഓഫ് പൾസസ് ഫസ്റ്റ് വൺ എന്താണ് എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് പൾസസ്. പൾസസിന്റെ ഒരു സോഴ്സ് ആണ് എന്ത് ഫാമിലി ഫാബേസിയിലുള്ള മെമ്പേഴ്സ്. നമുക്കറിയാം ആ ഗ്രാം ടൈപ്പിൽ വരുന്ന എല്ലാ ഇതാണ് ഫാബേസിയിലാണ്. അതുപോലെ സോയാബീൻ, അപ്പം ഗ്രാം സോയാബീൻ ഒക്കെ എക്സാമ്പിൾ ആണ് സോഴ്സ് ഓഫ് പൾസസ്. പൾസസിന് ഒരു പൾസസിന്റെ സോഴ്സ് ആണെന്ത് നമ്മുടെ ഫാമിലി ഫാബേസിയിലുള്ള മെമ്പേഴ്സ്. എക്സാമ്പിള് ഗ്രാമും സോയാബീനും. എക്സാമ്പിൾ കൂടുതൽ നിങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെന്താണ് എഡിബിൾ ഓയിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ആഹാരത്തിനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന കുറെ എണ്ണകൾ ഏതെന്ന് ഉപയോഗിക്കുന്ന ഉണ്ടാക്കുന്നുണ്ട് ഫാമിലി ഫാബേസിയ എന്ന് ഉണ്ടാക്കുന്നുണ്ട്. എക്സാമ്പിൾ എന്താണ്, നമ്മൾ സോയാബീന്റെ സോയാ എണ്ണ ഉപയോഗിക്കാറുണ്ട് അല്ലെ, സോയാബീന്റെ ഓയില്. പിന്നെ എന്താണ് ഗ്രൗണ്ട് നട്ട്, ഗ്രൗണ്ട് നട്ട് എന്താണ് നിലക്കടല, നിലക്കടലിന്റെ ഓയിൽ നല്ല വില കൂടിയൊരു ഓയിലാണ്.
ആ ഓയിലൊക്കെ നമ്മുടെ ഫാമിലി ഫാബ്രിസി മെമ്പേഴ്സിനാണ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പൊ സോയാബീന്റെ ഓയില്, ഗ്രൗണ്ട് നട്ടിന്റെ ഓയിലൊക്കെ റെഡിബിൾ ആയിട്ടുള്ള ഈ ഓയിൽ ഏത് ഫാമിലിന്നാണ് കിട്ടുന്നത്? ഫാബേസിയെ ഫാമിലിന്നാണ് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ മെഡിസിൻ. മെഡിസിൻ ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ ഫാമിലി ഫാബേസിയിൽ ഒരു അംഗമായിട്ടുള്ള മുളിയാത്തി. കുറെ ഫാബേസിയിലുള്ള കുറെ മെമ്പേഴ്സിന്റെ ഒരു എക്സാമ്പിള് മുളിയാത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ഉണ്ട്, മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഡൈ. എന്താണ് ഡൈ? നമ്മുടെ മുടിയൊക്കെ കറിപ്പിക്കാൻ ഇപ്പൊ ആൾക്കാർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? ഇൻഡിഗോ. ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കാന്നില്ലേ. ഈ ഇൻഡിഗോ ഇൻഡിഗോ ഏതിൽ വരുന്നതാണ്? ഫാബേസിയയിൽ വരുന്നതാണ്. അപ്പൊ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻഡിഗോ ഏതിൽ വരുന്നതാണ്? ഫാബേസിയയിൽ വരുന്നതാണ്. അപ്പോ അതിന്റെ പേരെന്താണ്? ഇൻഡിഗോ ഫെറ. അപ്പൊ ഡൈ ആയിട്ട് നമ്മുടെ ഫാബേസിയയിലെ ഒരു മെമ്പർ ഉപയോഗിക്കുന്നുണ്ട്. ആ മെമ്പറിന്റെ പേരാണ് ഇൻഡിഗോ ഫെറ. നെക്സ്റ്റ് വൺ ഓർണമെന്റൽസ്. ഓർണമെന്റൽസ് എന്ന് പറയുന്നതാണ് നമ്മള് അലങ്കാര ചെടികളായിട്ട് ഏത് ഉപയോഗിക്കുന്നുണ്ട്? ഫാബേസിയ ഫാമിലിയിലെ കുറെ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണെന്ത്? ലുപ്പൈനും സ്വീറ്റ് പീയും. അപ്പൊ സ്വീറ്റ് പീയും ലുപ്പൈനും ഒക്കെ നമ്മള് വീട്ടിൽ ഇപ്പൊ അലങ്കാര ചെടികളായിട്ട് നിങ്ങൾ വന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക, അതിന്റെ പിക്ചേഴ്സ് കാണാം. സ്വീറ്റ് പീയും എന്താണ് ലുപ്പൈനും ഒക്കെ അലങ്കാര ചെടികളായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ഓർണമെന്റൽ പ്ലാന്റ്സ് ആയിട്ട്. നെക്സ്റ്റ് വൺ ഫൈബേഴ്സ്. ഫൈബേഴ്സ് ആണല്ലോ, അല്ലെ നമുക്ക് ഫൈബേഴ്സ് കിട്ടുന്നുണ്ട്. സൺ ഹെംപ്. സൺ ഹെംപ് എന്നുള്ള ഫാബേസി മെമ്പേഴ്സ് നമുക്ക് ഫൈബേഴ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എക്സാം ഇതൊക്കെയാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്നോട് പറയാം. ഇന്ന് നമുക്ക് പൾസസിന്റെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഏതൊക്കെ? നമ്മുടെ ബംഗാൾ ഗ്രാം, ബ്ലാക്ക് ഗ്രാം തുടങ്ങിയ ഗ്രാം ഐറ്റംസ് ഒക്കെ. പിന്നെ നമ്മുടെ സോയാബീനും നല്ലൊരു പൾസിന്റെ സോഴ്സ് ആണ്. പിന്നെ എഡിബിൾ ഓയിൽ, ഓയിൽസ് ഉണ്ടാക്കുന്നുണ്ട്. ഏതാ? സോയാബീന്റെ എണ്ണ, ഗ്രൗണ്ട് നട്ടിന്റെ ഓയിൽ. നെക്സ്റ്റ് വൺ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ലെഗുനൈസ് ഫാബേസിയുള്ള മെമ്പറായിട്ടുള്ള മുളിയാത്തി ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ എന്താണ്? ഡൈ ആയിട്ട് ഇൻഡിഗോ, തല മുടി കറുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇൻഡിഗോ പൗഡർ ഏത് മെമ്പറാണ്? നമ്മുടെ ഫാബേസിയ മെമ്പറാണ്. വരുന്ന ഇൻഡിഗോ ഫെറ എന്നാണ് പേര്. ഓർമെന്റൽ പ്ലാന്റ്സ് ആയിട്ട് ലുപ്പൈനും നമ്മളുടെ സ്വീറ്റ് പീ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വൺ എന്താണ്? നമ്മളുടെ ഫൈബേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഫൈബർ ഉണ്ടാക്കാൻ. എന്താണ് ഫാബേസിയ മെമ്പറായിട്ടുള്ള സൺ ഹെംപ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫാമിലി ഫാബേസിനെ കുറിച്ചിട്ട്. അപ്പൊ അതിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ പഠിക്കുക, അതിന്റെ ഫ്ലോറൽ ഫോർമുല പഠിക്കുക, ഫ്ലോറൽ ഡയഗ്രാം പഠിക്കുക, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് പഠിക്കുക. പിന്നെ അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും. അതോടെ ഫാമിലി ഫാബേസി കഴിഞ്ഞു. ഓക്കെ.